A class has the same number of girls and boys. Only 8 boys were absent on a particular day, and then the number of girls was double the number of boys. What is the number of boys and girls? Enda parayne? A class has the same number of girls and boys. Oru class le penkuttigalude aankuttigalude enna ethrayana equal aanu. Same nu cheya equal aanu alle. Appo njan number of girls enji vechittana represent cheyyan chichu. Number of girls equal to number of boys equal to njan x aayittu assume cheyyanu. Equal aanallo alle. Number of girls um number of boys um ng um nb njan uddeshicha number of girls number of boys. നിങ്ങൾ ഇതിങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എഴുതണം സൈഡിൽ എന്താണ് എൻ ജി ഈക്വൽ ടു നമ്പർ ഓഫ് ഗേൾസ്. ഓക്കെ, കാരണം പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് അതുപോലെ എൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ്. ഓക്കെ, അപ്പൊ എന്താണ് എൻ ജി എൻ ബി? നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സും ഈക്വൽ ആണ്. അത് ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി എന്താ പറയുന്നേ? ഓൺലി 8 ബോയ്സ് വേർ ആബ്സെന്റ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. ഇത് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താണ്? 8 ബോയ്സ് എന്താണ്? ആബ്സെന്റ് ആണ്. ഓക്കെ, ഓൺലി 8 ബോയ്സ് വേർ ആബ്സെന്റ് ഓൺ ദ പെർട്ടിക്കുലർ ഡേ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്പർ ഓഫ് ബോയ്സ് ഇപ്പൊ എത്രയാണ്? എക്സ് മൈനസ് 8 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എക്സ് ആണ്. ഇന്നത്തെ ദിവസം എത്ര പേര് ആബ്സെന്റ് ആണ്? 8 പേര് ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 8 എഴുതാലോ. ഓക്കെ, അപ്പൊ ആബ്സെന്റ് ഓൺ എ പെർട്ടിക്കുലർ ഡേ ആൻഡ് ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ് വേർ ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ്. എന്താ പറയുന്നേ? നമ്പർ ഓഫ് ഗേൾസ്, 8 ആൺകുട്ടികൾ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായി, നമ്പർ ഓഫ് ബോയ്സിനേക്കാളും ഡബിൾ ആയി എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഗേൾസ് ആരും ആബ്സെന്റ് അല്ലല്ലോ. അപ്പൊ നമുക്ക് ഗേൾസിന്റെ നമ്പർ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. ബോയ്സിന്റെ ഇന്നത്തെ ഇത് എത്രയാണ്? എക്സ് മൈനസ് 8 ആണ് അല്ലേ. എക്സ് മൈനസ് 8 ബോയ്സ് ആണ് ഇന്ന് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞ, നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താ, നമ്പർ ഓഫ് ഗേൾസ് വാസ് ഡബിൾ ദ നമ്പർ ഓഫ് ബോയ്സ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എൻ ബിയുടെ 2 മടങ്ങാണ്, ഡബിൾ ആണ് എൻ ജി നമ്പർ ഓഫ് ഗേൾസ്. ഇങ്ങനെയല്ലേ വരിക? ഇത് നമ്മൾ സാധാരണ ഉള്ള കണ്ടീഷൻ. ഇന്നത്തെ ദിവസത്തിന്റെ കണ്ടീഷൻ എന്താ? നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു 2 NB ആണ് അല്ലേ. ഇതൊരിക്കലും എൻ ബി ഈക്വൽ ടു 2 NG എന്ന് എഴുതി പോകരുത്. എല്ലാവർക്കും തെറ്റ് വരുന്നതാണ്. കാരണം ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ബോയ്സിന്റെ എണ്ണത്തിന്റെ 2 മടങ്ങ്. അപ്പൊ അതെങ്ങനെ എഴുതും? 2 × NB. ഓക്കെ, അപ്പൊ ഗേൾസിന്റെ എണ്ണം എത്രയാണ്? എക്സ് ആയിരിക്കും അല്ലെ. ഈക്വൽ ടു 2 × NB. ഇന്നത്തെ ബോയ്സിന്റെ എണ്ണം എത്രയാണ്? എക്സ് മൈനസ് 8. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാമോ? അപ്പൊ എന്തുവരും? എക്സ് ഈക്വൽ ടു 2 × X 2X മൈനസ് ആയി ഇതുപോലെ തന്നെ എഴുതി 2 × 8 16 അല്ലെ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഈ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തുവരും? 2X മൈനസ് എക്സ്. മൈനസ് എക്സ് ഇപ്പുറം പോകുമ്പോൾ പ്ലസ് എക്സ് ആ അല്ല. വേണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ 16 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് 16 ഇവിടെ വരുമ്പോൾ എന്താവും? പ്ലസ് 16 ഈക്വൽ ടു 2X പ്ലസ് എക്സ് ഇവിടെ എത്തുമ്പോൾ മൈനസ് എക്സ് ആവും. അപ്പൊ എന്തുവരും? എക്സ്. അപ്പൊ എന്തുവരും? 16 ഈക്വൽ ടു എക്സ്, അതായത് എക്സ് ഈക്വൽ ടു 16. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? 16 ആയിരിക്കും അല്ലേ. ഡൗട്ട് ഒന്നുമില്ലല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.